മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം കേരളത്തിന്റെ കെട്ടുകഥയാണെന്ന തമിഴ്നാടിന്റെ വാദം പൊളിയുന്നു. അണക്കെട്ടിന് 30 വയസ്സ് തികയും മുമ്പേ ചോർച്ചയും ഓട്ടയടയ്ക്കലും തുടങ്ങിയിരുന്നുവെന്ന തമിഴ്നാടിനു വേണ്ടി ന്യൂഡൽഹിയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഇറിഗേഷൻ ആൻഡ് പവർ 1997 തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നു. നമസ്കാരം, ന്യൂസ് ഓബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചൂരൽമലയിലും മുണ്ടക്കയിലും ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നു മുല്ലപ്പെരിയാർ. സത്യത്തിൽ മുല്ലപ്പെരിയാർ എന്ന ഒരു വാട്ടർ ബോംബിന്റെ അടിയിലാണ് ഏതാണ്ട് 1.5 കോടിയോളം വരുന്ന ജനങ്ങൾ ജീവനും കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. അത് ഒരർത്ഥത്തിൽ ഒന്ന് കണക്കുകൂട്ടി നോക്കിയാൽ ശരിയാണെന്നും നമുക്ക് തോന്നാം. കാരണം സീ ലെവലിൽ നിന്ന് 850 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഡാം 64 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലാണ് 15 TMC വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് ഈ കഴിഞ്ഞ 130 വർഷത്തോളം അവിടെയുള്ള ചെളിയിളും. ആ ചെളി വന്ന് അടിഞ്ഞു കിടക്കുന്നതും മുല്ലപ്പെരിയാറിൻ്റെ ആ വൃഷ്ടി പ്രദേശങ്ങളിൽ തന്നെ. എന്താണെങ്കിലും ഒരത്യാഹിതം സംഭവിച്ചാൽ അത് പിന്നീട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് പ്രസ്താവനകൾ ഇറക്കിയിട്ടോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടോ അതിന് ആരെയെങ്കിലും രക്ഷിക്കാൻ പോലും കഴിയുമോ എന്ന് ബാക്കി കാണാത്ത ചോദ്യങ്ങളാണ്. കാര്യങ്ങൾ ഇത്രയൊക്കെയാണെങ്കിലും തമിഴ്നാടും കേരളവും തമ്മിലുള്ള ആ തർക്കത്തിൻ്റെയും കേസിൻ്റെയും ഒടുവിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ഇതിന് ഉത്തരവാദിത്തം പറയുക? അഡ്വക്കറ്റ് റസൽ ജോയി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, വർഷങ്ങളായി മുല്ലപ്പെരിയാറിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരാൾ. അയാൾ എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ കേസുകളും കേസിന് മുകളിൽ കേസുകളുമായിട്ടുമൊക്കെ മുല്ലപ്പെരിയാറിന് പുറകെ തന്നെയുണ്ട്. എന്നിട്ട് എന്തു പ്രയോജനം? രാഷ്ട്രീയ തീരുമാനങ്ങളാണല്ലോ വലുത്. ഈ രാഷ്ട്രീയ തീരുമാനങ്ങൾ വളരെയധികം ശുഷ്കാന്തിയോടുകൂടി നടപ്പാക്കിയില്ലെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ ഒരവസ്ഥ അപകടാവസ്ഥയിലേക്ക് വന്നാൽ അതിന് താഴെ താമസിക്കുന്ന ആ കോടിക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തിനുമൊക്കെ ആരുത്തരവാദിത്വം പറയും എന്നുള്ളത് കൂടി കണക്കിലെടുക്കണം. ഇത് നേരത്തെ തന്നെ മുല്ലപ്പെരിയാർ അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പിന്റെ ഒരു ചീഫ് എഞ്ചിനീയർ അടക്കം കൊടുത്ത റിപ്പോർട്ടുകൾ താഴെ നമുക്കൊന്ന് കേൾക്കാം. 50 വർഷം മാത്രം ആയുസ് പറഞ്ഞ ഈ ഡാം ഇന്ന് 130 വർഷമായിരിക്കുന്നു. പലരും പല വാദങ്ങൾ ഉയർത്തിയിരുന്നുണ്ട്. എന്നാലും നമ്മുടെ സുരക്ഷ നമുക്ക് നോക്കിയല്ലേ പറ്റൂ. ഇറിഗേഷൻ എഞ്ചിനീയർ പറഞ്ഞ വാദങ്ങളും തമിഴ്നാട് മറച്ചു വച്ചിരിക്കുന്ന ചില വാദങ്ങളുമൊക്കെ എന്താണെന്നൊന്ന് പരിശോധിക്കാം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം കേരളത്തിന്റെ കെട്ടുകഥയാണെന്ന തമിഴ്നാടിന്റെ വാദം പൊളിയുന്നു. അണക്കെട്ടിന് 30 വയസ്സ് തികയും മുമ്പേ ചോർച്ചയും ഓട്ടയടയ്ക്കലും തുടങ്ങിയിരുന്നുവെന്ന തമിഴ്നാടിനു വേണ്ടി ന്യൂഡൽഹിയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഇറിഗേഷൻ ആൻഡ് പവർ 1997 തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നു. 1928 അണക്കെട്ടിലെ ചോർച്ച മൂലമുള്ള അപകടാവസ്ഥ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ചൂണ്ടിക്കാട്ടിയത്. തുടർന്നുള്ള ഓട്ടയടയ്ക്കൽ ശ്രമങ്ങളെ ചൊല്ലി വിദേശികളായ എഞ്ചിനീയർമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നതായും സൂചനയുണ്ട്. 1896 മുതൽ സീപ്പേജ് വെള്ളത്തിനൊപ്പം നിർമ്മാണ സാമഗ്രിയായ സുർക്കി മിശ്രിതം ഒലിച്ചു പോകുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തു. 1928 ഒക്ടോബർ 17 മുതൽ 26 വരെ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിശദമായി പരിശോധിച്ച ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ബ്രിട്ടീഷുകാരനായ LH Gregg റിപ്പോർട്ട് തയ്യാറാക്കി. സുർക്കി നഷ്ടപ്പെട്ടതിനാൽ അണക്കെട്ടിന്റെ ജലമുഖത്തെ പ്ലാസ്റ്ററിംഗിൽ നിരവധി വിടവുകൾ ഉണ്ടായി. ഇതിലൂടെ ഡാം ഭിത്തിക്കുള്ളിലേക്ക് ജലം തള്ളിക്കയറിയെന്നും അണക്കെട്ടിന്റെ മുകളിൽ വീഴുന്ന മഴവെള്ളവും ഭിത്തിക്കുള്ളിലേക്ക് അരിച്ചിറങ്ങാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് ജലമുഖത്ത് 3/4 ഇഞ്ച് കനത്തിൽ സിമെന്റ് പ്ലാസ്റ്ററിങ്ങും
പുറന്തോട് തുരന്ന ഭിത്തിക്കുള്ളിൽ ഉയർന്ന സമ്മർദ്ദത്തിൽ സിമെന്റ് ഗ്രൗട്ടിങ്ങും നടത്തണമെന്നും ശുപാർശ ചെയ്തു. എന്നാൽ അണക്കെട്ട് തുരന്ന് ഗ്രൗട്ടിങ് നടത്തുന്നത് വെഡിത്തമാണെന്നും അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും ചൂണ്ടിക്കാട്ടി ചീഫ് എഞ്ചിനീയർ ഡോവിലെ രംഗത്തു വന്നു. ഇത് അവഗണിച്ച് അണക്കെട്ടിന്റെ അടിത്തട്ടിൽ നിന്ന് 136 അടിക്ക് മുകളിൽ പാരപ്പറ്റിൽ നിന്ന് 20 താഴ്ചയിൽ തുരന്ന് സിമന്റ് ഗ്രൗട്ടിങ് നടത്തി. 1931 മാർച്ച് 5 ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. ദീർഘകാലത്തേക്ക് അണക്കെട്ടിലെ ചോർച്ച തടയാൻ അത് പര്യാപ്തമാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ 1950 ആയപ്പോഴേക്ക് വീണ്ടും ചോർച്ചയുടെ അളവ് കൂടി. 1928 12 ഇരട്ടി സിമന്റ് ഉപയോഗിച്ചാണ് അന്ന് ഈ ചോർച്ച അടച്ചത്. എന്നിട്ടും തീരാത്ത ചോർച്ചയാണ് 1980 മുതൽ പുതിയ അണക്കെട്ട് വേണമെന്ന കേരളത്തിന്റെ വാദത്തിന് ബലമേകിയത്. അണക്കെട്ട് അപകടാവസ്ഥയിലാണെന്നത് കേരളത്തിന്റെ കെട്ടുകഥയാണെന്നാണ് തമിഴ്നാട് വാദിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് ദുർബലമായ സുർക്കി അണക്കെട്ടിനെ താങ്ങി നിർത്താൻ 1980-95 കാലത്ത് പുതിയ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചതുകൊണ്ട് എല്ലാം ഭദ്രമായെന്നാണ് തമിഴ്നാട് ധരിപ്പിക്കുന്നതും.